നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയ് ശങ്കർ. കരൾ രോഗങ്ങളിൽ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ അഥവാ കരൾ. ശരീരത്തിലെ ഒരു ഫിൽട്ടർ, അതായത് അരിപ്പ എന്നതിനെ വിശേഷിപ്പിക്കാം. കരൾ രോഗങ്ങളുടെ തുടക്കത്തിൽ പലപ്പോഴും അത് അറിയാതെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരാവസ്ഥയിലാകുമ്പോൾ മാത്രമാണ് കരൾ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടുന്നത്. സ്വയം റീജനറേറ്റ് ചെയ്യപ്പെടുന്ന, അതായത് വളർന്നു വരുവാൻ കഴിയുന്ന ഒരു അവയവമാണ് കരൾ. ഇതിൻ്റെ പകുതി ഭാഗം മുറിച്ചു കളഞ്ഞാലും അത് തനിയെ വളർന്നു വരും. എന്നാൽ ഗുരുതരമായ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇത് സാധ്യവുമല്ല. ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് എന്നീ രോഗങ്ങളാണ് സാധാരണയായി കരളിനെ ബാധിക്കാറുള്ളത്. മദ്യപാനം ലിവർ സിറോസിസിന് ഒരു പ്രധാന ഹേതുവാണ്. എന്നാൽ മദ്യപാനം മാത്രമല്ല കരൾ രോഗങ്ങൾ ഉണ്ടാക്കാറുള്ളത്. പാരമ്പര്യം, അമിതമായ ശരീരഭാരം, ചില കെമിക്കൽ ബേസ്ഡായ മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നവയാണ്. ലിവർ ഡാമേജ് ആകുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ്. കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയാണ് ഫാറ്റി ലിവർ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാറുള്ളത്. കരളിൻ്റെ ആരോഗ്യം മോശമാണ് എന്ന് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ട്. ഇവ തിരിച്ചറിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ചികിത്സകൾ ചെയ്ത് പരിഹാരം കണ്ടെത്താനാകും. തുടർച്ചയായി ഉണ്ടാകുന്ന അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, മനം പിരട്ടൽ, ഛർദി എന്നിവ പൊതുവെ കരൾ രോഗങ്ങളുടെ തുടക്കത്തിൽ കണ്ടുവരാറുണ്ട്. ലിവർ ഫംഗ്ഷൻസ് തകരാറിലാകുമ്പോൾ ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ദഹന പ്രക്രിയകളും ക്രമത്തിലാകുന്നില്ല. അല്പം ഭക്ഷണം കഴിച്ചാൽ പോലും വല്ലാത്ത ബുദ്ധിമുട്ടും ഇവർക്ക് അനുഭവപ്പെടാം. ആസിഡ് റിഫ്ലക്സും ഓക്കാനം, ഛർദി എന്നിവയും ഉണ്ടാകാം. ചിലപ്പോൾ ഛർദിക്കുമ്പോൾ രക്തത്തിൻ്റെ അംശവും ഉണ്ടായെന്ന് വരാം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന നീർക്കെട്ടുകളാണ് മറ്റൊരു ലക്ഷണം. കാലുകളിലും കൈകളിലും വയറിലും മുഖത്തും കൺതടത്തിലുമെല്ലാം ഇത്തരത്തിലുള്ള നീര് അനുഭവപ്പെടാം. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇത് കൂടുകയും അല്പം കിടന്നു വിശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള നീര് കുറവാകുന്നതായും കാണാം. മറ്റൊരു പ്രധാന ലക്ഷണം രാത്രി ഉറക്കം ലഭിക്കുകയാണ്. രാത്രി ഉറക്കമില്ലാതെ രാവിലെ ഉറങ്ങുന്ന അവസ്ഥയാണ് ഇവർക്കുണ്ടാവുക. ശരീരത്തിന് ഉന്മേഷമോ വേണ്ടത്ര എനർജിയോ ഇവർക്കുണ്ടാകാറില്ല. കരൾ രോഗാവസ്ഥയിലാകുമ്പോൾ പ്രോട്ടീൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാത്തതിനാൽ തലയ്ക്ക് മന്ദത, ആരോഗ്യക്കുറവ് എന്നിവയും അനുഭവപ്പെടാം. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, ഭക്ഷണം കാണുമ്പോൾ തന്നെ മനം പിരട്ടൽ എന്നിവയും ഉണ്ടായിക്കാണാറുണ്ട്. ശരീരത്തിലെ മെറ്റബോളിസം നേരായ രീതിയിൽ നടക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നേരിയ തോതിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതാണ് മറ്റൊരു ലക്ഷണം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാകുന്നതിനാൽ ശരീരം എവിടെയെങ്കിലും തട്ടിയാലും മറ്റും രക്തം ക്ലോട്ടായി കിടക്കാം. ഇങ്ങനെ വരുമ്പോൾ ശരീരഭാഗങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള പാടുകൾ കണ്ടെന്നും വരാം. ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ കരൾ രോഗമുള്ളവരിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ്. ശരീരത്തിലെ പിത്തരസം, അതായത് ബിലിറൂബിൻ, രക്തത്തിൽ വർദ്ധിക്കുന്ന അവസ്ഥകളിൽ അത് കോശങ്ങളിൽ അടിഞ്ഞുകൂടുകയും ഇത് ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ മാത്രം മഞ്ഞ നിറം കണ്ണുകളിലും ചർമ്മത്തിലും ഉണ്ടാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ ചൊറിച്ചിൽ മാത്രമാണ് ഉണ്ടാവുക. ബിലിറൂബിൻ വല്ലാതെ കൂടുമ്പോഴാണ് ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. കണ്ണിന് ചുറ്റിലും നെറ്റിയിലും മുഖത്തും നല്ല നിറമുള്ളയാൾക്കും കരുവാളിപ്പ് അഥവാ നിറം മങ്ങൽ ഉണ്ടായിക്കാണാറുണ്ട്. ശരീരത്തിന് പോഷകങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതിരിക്കുന്നതിനാൽ ചർമ്മത്തിന് ഡ്രൈനെസ്സും ചുളിവുകളും ഉണ്ടാകാം. ശരീരം മെലിയുന്നതാണ് കരൾ രോഗങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു ലക്ഷണം. രക്തത്തിലെ പ്രോട്ടീനുകൾ പേശികളിലേക്ക് പോകാതിരിക്കുകയും ശരീരത്തിന് ആവശ്യമായ പോഷകാംശം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതുമൂലം മസിലുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പ്രോട്ടീനുകൾ ശരീരം പ്രയോജനപ്പെടുത്തുന്നതിനാലാണ് പേശികളുടെ ബലം കുറയുന്നതിനും ശരീരം മെലിയുന്നതിനും കാരണമാകുന്നത്. ഇത്തരം അവസ്ഥയുള്ളവരിൽ വയർ മാത്രം വീർത്തിരിക്കുകയും മറ്റ് ശരീരഭാഗങ്ങൾ ശോഷിച്ചിരിക്കുകയും ചെയ്യുന്നു. ലിവർ ഡിസീസ് ഉള്ളവർക്ക് രോഗപ്രതിരോധ ശക്തി തീരെ കുറവായിരിക്കും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അലർജി എന്നിവയെല്ലാം ഒരുപക്ഷെ ലിവർ ഫംഗ്ഷൻസിൽ വരുന്ന തകരാറുകൾ മൂലവും ഉണ്ടാകാം. ഇവിടെ പറഞ്ഞ ലക്ഷണങ്ങളിൽ ചിലത് മറ്റു രോഗങ്ങളിലും കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് അസിഡിറ്റി,
നെഞ്ചെരിച്ചിൽ, ഗ്യാസ് ട്രബിൾ എന്നിവ ദഹനപ്രശ്നങ്ങൾ കാരണമായും ഉണ്ടാകാവുന്നതാണ്. ഉറക്കക്കുറവ് സ്ട്രെസ് മൂലവും രക്തസമ്മർദ്ദത്തിലുള്ള വ്യത്യാസങ്ങൾ മൂലവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞ ലക്ഷണങ്ങളിൽ നാലിൽ കൂടുതൽ അനുഭവപ്പെടുന്നെങ്കിൽ കൃത്യമായ പരിശോധനകൾക്കായി ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. തുടക്കത്തിൽ ചെയ്യുന്ന ചികിത്സകൾ പല കരൾ രോഗങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നവയാണ്. കൃത്യമായ ഔഷധ സേവകൾക്കൊപ്പം ഭക്ഷണത്തിലുള്ള പഥ്യങ്ങളും ഫോളോ ചെയ്യുന്നതായാൽ വളരെ നല്ല റിസൾട്ടുകൾ ആയുർവേദ ചികിത്സകളിലൂടെ സാധ്യമാകുന്നു. തൽക്കാലം നിർത്തട്ടെ, അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം, നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.